ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു കിഴിപ്പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കിഴിപ്പൊറോട്ട ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ മറ്റേത് മീറ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വാഴല എടുത്തിട്ടുണ്ട്, അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാടിയില്ലാതുകൊണ്ട് കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാളികേരം പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പൊറോട്ടയാണ് ആവശ്യം. അത് നമുക്ക് ഈ വാഴയിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും നാളികേരപ്പാൽ ഈ പൊറോട്ടയുടെ മുകളിൽ കൂടെ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പൊറോട്ടയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ചീസാണ്. ചീസിൻ്റെ ചെറിയ പീസസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറി നമുക്ക് ബാക്കിയായിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചത് നമ്മൾ കറി ഉണ്ടാക്കിയതിൽ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് സ്പൂൺ ചിക്കൻ കറി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീസിൻ്റെ പീസസ് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഒന്നില്ലെങ്കിൽ വാഴയുടെ നാര് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ വാഴയുടെ നാര് എടുത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു തുണിയുടെ ചെറിയൊരു തുണിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളുടെ കിഴിപ്പൊറോട്ട ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ ആവും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊന്ന് പൊക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് പതുക്കനെ ഒന്ന് പൊക്കി നോക്കുന്നുണ്ട്, കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇലയ്ക്കൊക്കെ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്, നല്ല ചൂടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്, അപ്പോഴാണ് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് ഈ കെട്ടൊന്ന് അഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കിഴിപ്പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ആയ തരത്തിലുള്ളൊരു കിഴിപ്പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന ടൈമിൽ ജസ്റ്റ് കുറച്ച് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.